നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. പുതിയ വർഷം വരികയാണ്, 2023. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം പുതിയ വർഷത്തെ എതിരേൽക്കുന്നത്. ഈ 2023 എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൂലം നക്ഷത്രം. കാര്യമായ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കുന്ന വിജയങ്ങളും ലഭിക്കും. പല പുതിയ പദ്ധതികളും അറിവുള്ളവരോട് ആലോചിച്ച് വേണ്ട വിധത്തിൽ തന്നെ ആലോചിച്ച് നടപ്പിലാക്കുവാൻ ശ്രമിക്കും. സാമ്പത്തിക രംഗത്ത് കാര്യമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. വിനോദയാത്രകളോ തീർത്ഥയാത്രകളോ ഉണ്ടാകും. ബന്ധുക്കളുമായി ഒന്നിച്ച് കൂടുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അത്തരം യാത്രകളിലൂടെ വന്നു ചേരും. സജ്ജന സംസർഗം കൊണ്ട് പല നല്ല അനുഭവങ്ങളും നല്ല കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ടി വരും. സർക്കാർ ജോലിക്കാർക്ക് പലതരത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. സഹപ്രവർത്തകരുടെ കാര്യമായ സഹകരണവും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അവനവന്റെ കഴിവുകൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും വ്യാപാര രംഗത്തും മറ്റുമുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക രംഗം പൊതുവെ അനുകൂലവും തൃപ്തികരവുമായിരിക്കും. ഉന്നതരായ വ്യക്തികളുമായി ഇടപെടുന്നതിനും അവരിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകുന്നതിനും അവസരം ഉണ്ടാകും. കാർഷിക മേഖലയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയും അവയൊക്കെ വിജയിക്കുകയും ചെയ്യും. വ്യാപാര വിപണന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ കാലമാണ്. അത്തരം കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക നേട്ടം തന്നെ ഉണ്ടാകും. കുടുംബപരമായ ചില അഭിപ്രായ ഭിന്നതകളും വഴക്കുകളും രമ്യമായി പരിഹരിക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം യോജിച്ച് ജീവിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരുമെന്ന് സ്വന്തം അനുഭവത്തിൽ തന്നെ ബോധ്യപ്പെടും. സർക്കാരിൽ നിന്ന് വായ്പകളോ അതുപോലെയുള്ള മറ്റ് സാമ്പത്തിക സഹായമോ ലോണോ ഒക്കെ ലഭിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് വളരെ കാലമായി വിട്ടുനിന്ന സഹോദരന്മാർ തിരികെ സ്വന്തം ഗ്രഹത്തിലേക്ക് എത്തിച്ചേരും. സ്നേഹബന്ധം കാരണം സ്വതന്ത്രമായി പലതും പ്രവർത്തിക്കാൻ കഴിയാതെ വരും. പുതിയ പദവികൾ കൈവരും. ഉദ്യോഗത്തിൽ വിചാരിച്ചതുപോലെ തന്നെ വരുമാന വർധനവ് ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കെട്ടിടങ്ങളോ പൂർവിക സ്വത്തോ കൈമാറിപ്പോകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ വേണ്ടിവരും. ശത്രുക്കളുടെ കുത്സിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അപമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാലമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വാഹന അപകടത്തിൽ പെടാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ അത്തരം കുഴപ്പങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് ഒരു നല്ല വർഷമായിരിക്കുവാനുള്ള എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും അവസാനം ആ വിദേശത്തേക്ക് പോകുവാനും അവിടെ പഠനം നടത്തുവാനും സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ജോലിയിൽ അഭിവൃദ്ധിയും കുടുംബത്തിൽ സുഖവും അനുഭവപ്പെടും. ക്രയ വിക്രയങ്ങളിൽ നിന്ന് ആദായം ഉണ്ടാകും. ഏഷണി പറയുവാനും കൊച്ചു കൊച്ചു കലഹങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. ആകർഷണീയത വർദ്ധിക്കും. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും.